കഴിവുള്ള ഒരു നഴ്സാണ്. എന്തായാലും ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ സുമേഷ്, സുമസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇന്നൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പി ആർ പി സെക്ഷനാണ്. പി ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് ഞാൻ കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. പിന്നെ അതിൽ എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ അത് ചെയ്യാം, എന്തിനൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ മുടി. അപ്പോൾ നമ്മൾ വച്ച ഏരിയ എന്ന് പറഞ്ഞത് ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു, പിന്നെ ബാക്കിലൊക്കെയാണ്. അപ്പോൾ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു മറ്റേതിൻ്റെ ആദ്യം വന്നപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ കുറവായിട്ടാണ് വന്നേക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും 2 മാസത്തിലേക്ക് ഭയങ്കര കൊഴിച്ചിൽ തന്നെ ആയിരിക്കും, ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോകും, എന്നിട്ട് പുതിയത് വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഒരു 6 മാസമൊക്കെ പിടിക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് ആവാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പി ആർ പിക്ക് ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടറോട് ബാക്കി എങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി ചോദിച്ച് മനസ്സിലാകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തി വിട്ടേക്കുക. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, അതൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കുക. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് എനിക്ക് വീഡിയോസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളൊരാളായിട്ട് തന്നെ എന്നെ കണ്ടുകൊണ്ട്, നിങ്ങളൊരു സഹോദരനായിട്ട് തന്നെ എന്നെ കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും ഒന്ന് അറിയിച്ചേക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾക്ക് ഊർജ്ജം നൽകുന്നത് നിങ്ങളുടെ ഓരോ കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. എസ് ഡോക്ടർ, നമസ്കാരം. നല്ല വിശേഷം. ഫസ്റ്റ് വി ആർ പി ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പൊ ഇവിടെ കുറെ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ? നമ്മളെ പോയി ഇവിടെ കുറച്ച് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പോയതൊക്കെ നമ്മളിങ്ങനെ ഫീൽ ചെയ്യും, ചെറിയ ചെറിയ കുറ്റി പോലെ പോയ ഷെഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ക്ലീനിങ് ഒക്കെ ചെയ്യുന്നില്ലേ? ഇപ്പം 1 മന്ത് കഴിഞ്ഞു, ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ നോർമൽ ഹെയർ റോൾ ആയി കഴിഞ്ഞു. ഗ്രോത്ത് വന്നാൽ മതി. ഒരു 4 മാസം 5 മാസം അതും ഏകദേശം സാറ്റിസ്ഫാക്ടറി ഗ്രോത്ത് എത്തും. അത് ചെയ്യുന്നത് അറിയാത്ത രീതിയിൽ ഫുൾ ഗ്രോത്ത് തന്നെ 8-9 മാസമാണ് സമയം. നോർമലി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക, ഹെയർ ഗ്രോത്ത് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ളത് തന്നെയാണ്. പിന്നെ പി ആർ പി കറക്റ്റ് ആയിട്ട് എടുക്കുക. എത്ര പി ആർ പി അത് കറക്റ്റ് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് ചെയ്യാം. ബാക്കി ഫോളോഅപ്പ്സ് ചെയ്യാം. മുടിക്കൊരു എക്സ്ട്രാ നറിഷ്മെന്റ് ആണ്. നമ്മളൊരു ചെടി നട്ടിട്ട് അതിന് വളമിട്ട് കൊടുക്കത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു എക്സ്ട്രാ നറിഷ്മെന്റ് ആണ് പി ആർ പി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ പോകും, പിന്നെ ഹെയറിന്റെ റൂട്ടൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പി ആർ പി താരന് പി ആർ പി ഒരു കാര്യമില്ല. താരനുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ, താരന്റെ വേറെ മെഡിസിൻ ഉണ്ട്. ഇത് ചെയ്യുന്ന പി ആർ പി ചെയ്യുന്നുണ്ട്. ഇപ്പോ ഡയറക്റ്റ് ഇൻജെക്ട് ബ്ലഡ് ചെയ്യുന്ന ബ്ലഡ് എടുക്കും, പ്രോസസ് ചെയ്യും, പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യും, ഇൻജെക്ട് ചെയ്യും. ഡയറക്റ്റ് തലയിലേക്ക് ഇൻജെക്ട് ചെയ്യും.
അതുകൊണ്ട് വേറെ ദോഷം സ്ഥലം ഉള്ളിലോട്ടൊന്നും പോകുന്നത് ജസ്റ്റ് ഇതിന്റെ അകത്താണ് പിന്നെ മുടി കട്ടി കുറവൊക്കെ ഉള്ളു കുറവുള്ളവർക്ക് ചെയ്യാം. പിന്നെ ബേസിക്കലി പി ആർ പി എല്ലാവർക്കും എടുക്കാം. അതായത് മുടിക്ക് കുറച്ചൊരു എക്സ്ട്രാ നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം, എല്ലാവർക്കും എടുക്കാം, കുഴപ്പമില്ല, നാച്ചുറൽ ആയിട്ട്. പി ആർ പി റൂമിലോട്ട് വന്നേക്കോളും. അപ്പൊ ഫസ്റ്റ് ബ്ലഡ് എടുക്കല അല്ലേ സ്നേഹനെ? നമ്മുടെ സ്നേഹിൽ തന്നെയാണ് ഉള്ളത് കൂടെ ബ്ലഡ് എടുക്കാനൊക്കെ ആയിട്ട്. സ്നേഹലൊന്നും സുന്ദരനായിട്ടുണ്ടല്ലോ, അമ്മ താടിയൊക്കെ മരിച്ച്. അപ്പോ ഫസ്റ്റ് ഞാൻ ബ്ലഡ് എടുക്കാം അല്ലേ. ബ്ലഡ് എടുത്തിട്ട് പിന്നെ വേറെ എനിക്ക് ഒരു നിങ്ങൾ കൾച്ചർ ചെയ്തിട്ട് പിന്നെ കുത്തി വെക്കണം ഞാൻ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ബ്ലഡ് എടുക്കലേ കേട്ടോ. ആ ഇവിടെ ഈ കഴിയുമ്പോൾ ബ്ലഡ് കിട്ടാൻ ക്യാൻസർ ഉണ്ടോ? ഞരമ്പ് കിട്ടാനായിട്ട് സാധാരണ ബ്ലഡ് ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഈ കഴിയുമ്പോൾ കിട്ടാറ്. സ്നേഹലിന്റെ കഴിവെന്ന് ഞാൻ നോക്കട്ടെ. അപ്പം പറഞ്ഞാലും മാറ്റമൊന്നുമില്ല, ഈ കയ്യിൽ ബ്ലഡ് ഞരമ്പ് കിട്ടാൻ പാടാണ് അല്ലേ. സ്നേഹലിന്റെ കഴിവ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഉണ്ടാവും പക്ഷെ നമുക്ക് കുറച്ചധികം എടുക്കണ്ടേ. അപ്പൊ അതിന്റെ നീഡിലിന് സൂട്ടായിട്ടില്ല. വെയിൻ ഒക്കെ ഉണ്ട്, വെയിൻ ചെറിയ വെയിനാണ്, കുറച്ച് നല്ല തടിയുള്ള വെയിനോ കിട്ടിയാല് ഭാഗ്യം. അടിപൊളി അല്ല, വേദന അല്ല സ്നേഹ ഒരു തരി വേദന കൊടുത്തിട്ടോ സൂചി കയറ്റിട്ട്. അപ്പൊ ഞാൻ അംഗീകരിച്ചു നമ്മുടെ സ്നേഹല് സൂപ്പർ നല്ല കഴിവുള്ള ഒരു നേഴ്സാണ്. എന്തായാലും സാധാരണ സൂചി കുത്തുമ്പോ സനോ സൂചി കുത്തുമ്പളേ ചെറിയ പെയിനൊക്കെ എടുക്കാറുണ്ട്. ഇട്ട് പറഞ്ഞില്ല പെയിനായിട്ട് കഴിയുമ്പോൾ ഞരമ്പ് കിട്ടാറില്ല. ഞരമ്പും കിട്ടി, അതിൽ നിന്ന് ബ്ലഡും വന്നു, വേദന എടുത്തില്ല. വെരി ഗുഡ്. അപ്പൊ ഞാനെങ്കിലും പേരുടെ സ്നേഹലിനെ തന്നെ ചോദിച്ചു വാങ്ങിക്കോ. സ്നേഹല ചോദിച്ചു വന്നാൽ കുറെ പേരുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലഡിൽ നിന്ന് രണ്ട് ഐറ്റം വേറൊരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമ്മുടെ തലയിലോട്ട് അങ്ങനെ നമ്മുടെ സ്നേഹല് കേട്ടു അനസ്തേഷ്യ ഉണ്ടോ? അതല്ല ചോദിച്ചത്. അപ്പൊ നീരൊക്കെ ഒരു വീണ്ടും അന്നത്തെ പക്ഷെ ഇത് മറ്റേ അനസ്തേഷ്യ ഇല്ലല്ലോ. എന്താ മെഷീൻ വർക്കിയുണ്ടല്ലോ, അത് ഒരു വെറൈറ്റി ടൈപ്പാ. ഇപ്പൊ വേദന വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. മറ്റേ ഡയറക്റ്റ് സൂചിച്ച് കുത്തണായിരുന്നല്ലോ. ഇതിൽ കുത്ത് കിട്ടുന്നുണ്ട് പക്ഷെ എല്ലാ ഇടങ്ങാറില്ല. രസം ഉണ്ടാവും, ആ വൈബ്രേഷൻ വരുമ്പോൾ രസമുണ്ട്. ഒരു മസാജിങ് ഫീൽ ഉണ്ട്. ഇത് അനസ്തേഷ്യ ചെയ്യണേ കാണുന്നത്? അതെ. ഓ ശരി. അനസ്തേഷ്യ അപ്പം ഇങ്ങനെ ചെയ്യാല്ലേ? ആ നൈസായിട്ട് ഓരോ കുത്തി കിട്ടുന്നുണ്ട്. അപ്പം അതിനെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ എന്താ പറഞ്ഞാ ഇത് അനസ്തേഷ്യ ചെയ്യാണ്ടും ബി ആർ പി എടുക്കാറുണ്ടെന്നോ? അത് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അതിന്റെ അവസ്ഥ എന്താന്നുള്ളത്. എന്നിട്ട് അവസാനം ഞാൻ വാവിട്ട് കരയേണ്ടി വരുമോ? ഓക്കേ.
ഇതിപ്പോ ഇഞ്ചക്ട് ചെയ്തോണ്ടിരിക്കണോ? സ്നേഹല അപ്പൊ അന്നത്തെ മാതിരി നീര് വരില്ല എന്ന് ഉറപ്പാണല്ലോ അനസ്തേഷ്യയുടെ? അതെ അതെ ഉറപ്പാണല്ലോ. വരില്ലല്ലോ, കഴിഞ്ഞു. മഞ്ഞ എടുക്കാറുണ്ട്. തനു, ഇത് കഴിഞ്ഞാൽ നീ വേറെ എന്തെങ്കിലും റെസ്റ്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ? ഈ പി ആർ പിക്ക് മാത്രമായിട്ട് ഡോക്ടർ പറഞ്ഞ കാൽസ്യം ബെറ്റർ ആണ്. പിന്നെ ഹെഡ് വാഷ് ചെയ്യരുത് കേട്ടോ, നാളെ ചെയ്താൽ മതി. പിന്നെ അധികം വെയിലുള്ള സ്ഥലത്തൊന്നും പോകരുത്, ഡസ്റ്റ് ആകാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പി ആർ പി പരിപാടികളെല്ലാം കഴിഞ്ഞു അല്ലേ? എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ചെയ്തൊന്നും ഞാൻ കണ്ടില്ല, ഇനിയിപ്പോ ഞാൻ ക്യാമറ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്, നമ്മുടെ പി ആർ പി സെക്ഷൻ എല്ലാം കഴിഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.